നമസ്കാരം. സിനിമ കായിക മേഖലയിലെ താരങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് പുതിയ കാര്യമല്ല. ഇത്തവണത്തെ പാർലമെന്റിൽ സീറ്റ് ഉറപ്പിച്ചത് സിനിമാ കായിക രംഗങ്ങളിൽ നിന്നുള്ള 11 പേരാണ്. അതിൽ 6 BJPക്കും 5 തൃണമൂലിനും സ്വന്തം. സുരേഷ് ഗോപി, കങ്കണ റണൌട്ട്, മനോജ് തിവാരി, ഹേമ മാലിനി, രവികിഷൻ, അരുൺ ഗോവിൽ എന്നിവരാണ് NDA മുന്നണിയിൽ നിന്നും മത്സരിച്ച് വിജയിച്ചത്. ദീപക് അധികാരി, ഹിരൺ ചാറ്റർജി, രചന ബാനർജി, ജൂൺ മാലിയ, ശതാബ്ദി റോയ് തുടങ്ങിയ ബംഗാളി താരങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായും പാർലമെന്റിലുണ്ടാകും. ഇതിൽ കടുത്ത പോരാട്ടം നടത്തിയ ചില താരങ്ങൾ ആരെന്ന് നോക്കാം. കേരളത്തിൽ താമര വിരിയിച്ചുവെന്ന ക്രെഡിറ്റും സഹമന്ത്രി സ്ഥാനവും സ്വന്തമാക്കിയ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഏറെ തിളക്കമുണ്ട്. വൻ വിജയമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയത്. 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി മണ്ഡലത്തിൽ വിജയിച്ചത്. തൃശൂരിൽ നിന്നും വൻ തോൽവി ഏറ്റുവാങ്ങിയ ശേഷമാണ് സുരേഷ് ഗോപി ഇപ്രാവശ്യം ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. CPIയുടെ VS സുനിൽകുമാറും കോൺഗ്രസിന്റെ കെ മുരളീധരനുമായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ. ബോളിവുഡ് താരവും BJP നേതാവുമായ കങ്കണ ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ നിന്നായിരുന്നു മത്സരിച്ചത്. 2014 ആദ്യ നരേന്ദ്രമോദി മന്ത്രിസഭാ കാലം മുതൽ പ്രധാനമന്ത്രിയുടെ ആരാധികയെന്ന നിലയിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന താരമാണ് കങ്കണ. മുഴുവൻ സീറ്റുകളിലും BJP വലിയ വിജയം നേടിയ സംസ്ഥാനത്ത് കങ്കണയും നേടി മിന്നുന്ന വിജയം. കോൺഗ്രസിന്റെ പ്രമുഖ സ്ഥാനാർത്ഥി വിക്രമാദിത്യ സിംഗിനെയാണ് കങ്കണ മണ്ഡലത്തിൽ തോൽപ്പിച്ചത്. 74,755 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കങ്കണ വിജയിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വിദ്വേഷ പ്രസംഗങ്ങളും വിവാദ പരാമർശങ്ങളുമായി കങ്കണ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഈ പരാമർശങ്ങളൊന്നും കങ്കണയുടെ വോട്ട് കുറച്ചില്ല. ഇത്തവണ തിരഞ്ഞെടുപ്പ് മത്സരം കടുത്ത ഉത്തർപ്രദേശിൽ BJP നേടിയ 33 സീറ്റുകളിൽ 3 സിനിമാ താരങ്ങളുടേതായിരുന്നു. മധുരയിൽ ഹേമമാലിനിയും മീററ്റിൽ അരുൺ ഗോവലും ഖോരഗ്പൂരിൽ രവികൃഷ്ണനും നേടിയ സീറ്റുകൾ നിർണായകമായി. BJP സ്ഥാനാർത്ഥിയായ ഹേമമാലിനി UPയിലെ മധുരയിൽ നിന്നും 2,93,407 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്. കോൺഗ്രസിന്റെ മുകേഷ് ധനകർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. രാമാനന്ദ് സാഗറിന്റെ രാമായണം സീരിയലിൽ ശ്രീരാമനായി അഭിനയിച്ച അരുൺ ഗോവിലും വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു അരുൺ ഗോവിൽ മത്സരിച്ചത്. കടുത്ത മത്സരത്തിനൊടുവിലാണ് അരുണിന്റെ മീററ്റിലെ വിജയം. 10,585 ഭൂരിപക്ഷം. പശ്ചിമബംഗാളിൽ അസൻസോൾ ലോക്സഭാ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ശത്രുഘ്നൻ സിൻഹ മത്സരിച്ചത്. 59,564 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് ശത്രുഘ്നൻ സിൻഹ മണ്ഡലത്തിൽ വിജയിച്ചത്. മുൻ കേന്ദ്രമന്ത്രിയും BJP സ്ഥാനാർത്ഥിയുമായ സുരേന്ദ്രജിത് സിംഗ് അലുവാലിയയായിരുന്നു സിൻഹയുടെ പ്രധാന എതിരാളി. ഭോജ്പുരി താരമായ മനോജ് തിവാരി BJP സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച മനോജ് തിവാരി പ്രമുഖനായ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിനെയാണ് പരാജയപ്പെടുത്തിയത്. 138,778 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മനോജ് തിവാരിക്ക് ലഭിച്ചത്. ഭോജ്പുരി നടനായ രവികിഷൻ BJP സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരിച്ചത്. ഉത്തർപ്രദേശിലെ ഖോരഗ്പൂർ മണ്ഡലത്തിൽ നിന്നും SPയുടെ കാജൽ നിഷാദിനെ 100,000+ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രവികിഷൻ വിജയിച്ചത്. ബംഗാളിൽ താരപോരാട്ടം നടന്ന മറ്റൊരു മണ്ഡലമായിരുന്നു ഹൂഗ്ലി. ബംഗാളി നടിമാരായ രചന ബാനർജി തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയും ലോക്കറ്റ് ചാറ്റർജി BJPക്ക് വേണ്ടിയും മത്സരിച്ചു. കടുത്ത മത്സരത്തിനൊടുവിൽ രചന ബാനർജി 60,000 വോട്ടുകൾക്ക് വിജയിക്കുകയായിരുന്നു. ബംഗാളി നടനായ ദേവ് അധികാരി തൃണമൂൽ സ്ഥാനാർത്ഥിയായ പശ്ചിമബംഗാളിലെ ഘട്ടൽ മണ്ഡലത്തിലായിരുന്നു മത്സരിച്ചത്. ബംഗാളി നടനായ ഹിരൺ ചാറ്റർജിയായിരുന്നു എതിർ സ്ഥാനാർത്ഥിയെങ്കിലും 182,868 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ദേവ് അധികാരി വിജയിക്കുകയായിരുന്നു. ബംഗാളി നടിയും 3 തൃണമൂൽ MPയുമായ ശതാബ്ദി റോയ് വിജയിച്ചത് ബീർഭൂം മണ്ഡലത്തിൽ നിന്നാണ്. BJP സ്ഥാനാർത്ഥിയോട് 197,650 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശതാബ്ദി റോയ് ജയിച്ചത്. എന്നാൽ സ്മൃതി ഇറാനി, മുകേഷ്, കൃഷ്ണകുമാർ, രാധിക ശരത്കുമാർ, ലോക്കറ്റ് ചാറ്റർജി, പവൻ സിംഗ് തുടങ്ങിയ താരസ്ഥാനാർത്ഥികൾക്കൊന്നും വിജയം കാണാനായില്ല. ഇതിനു പുറമെ ആന്ധ്രാപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രമുഖ നടൻ നന്ദമൂരി ബാലകൃഷ്ണയും സൂപ്പർ സ്റ്റാർ പവൻ കല്യാണവും വിജയിച്ചിരുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.